എക്സ്പ്ലോർ ടൈംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മിസ്റ്റിക് മായപ്പോട്ട് എന്ന് പറഞ്ഞൊരു അടിപൊളി റിസോർട്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷത്തെക്കുറിച്ച് പറയുകയാണ്, ഇതൊരു പ്ലാന്റേഷൻ റിസോർട്ടാണ്. പൊട്ടംകുളം എസ്റ്റേറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തേക്കടിയിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്ററും അതേപോലെ കട്ടപ്പനയിൽ നിന്ന് ഒരു 9 കിലോമീറ്ററും വരുമ്പോൾ ആനവിലാസം റൂട്ടിലാണ് ഈ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ 5 റൂംസാണ് ഉള്ളത്. ഒരു കോട്ടേജും അതേപോലെ 4 ബംഗ്ലാവ് റൂംസുമാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ അകത്ത് പൂളുണ്ട്. അതേപോലെ ഈ പ്രോപ്പർട്ടിയുടെ നടുക്കേക്കട തന്നെയാണ് ഒരു അരുവി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് മിസ്റ്റിക് ഫാം മായപ്പോട്ട് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റോറി പറയുന്നത് എന്നാന്ന് വെച്ചാൽ, ഈ മലയുടെ തൊട്ട കുറച്ചപ്പുറം അങ്ങ് നല്ല ദൂരത്തിലായിട്ട് ഒരു വെള്ളം ഇതുപോലെ അരുവി ഒഴുകി വന്നിട്ട് അവിടെ നിന്ന് താഴ്ന്നിട്ട് പിന്നെ ഈ ആ വെള്ളം പൊങ്ങുന്നത് ഇവിടെ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷനിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് മായപ്പൊത്ത് എന്ന് പറയുന്നത് ഈ സംഭവം ഷോർട്ടായിട്ട് വന്ന് ഇവർ മായപ്പോട്ട് എന്ന് പേരാക്കിയതെന്നാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് പ്രോപ്പർട്ടീനെ കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇവിടുത്തെ റിക്രിയേഷൻ ഏരിയ പോലെ യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഇതിൽ കൂടി മുകളിലേക്ക് പോകുമ്പോഴാണ് ഇവിടെ ക്യാമ്പ് ഫയർ നടത്തുന്ന ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ താഴെ നമ്മൾ കാണുന്ന ഒറ്റ പാറയുടെ മുകളിൽ തന്നെയാണ് ആ ക്യാമ്പ് ഫയറിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇപ്പോൾ ക്ലൈമറ്റൊക്കെ എല്ലാം സെറ്റായി വരികയാണെങ്കിൽ ഇവിടെ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാവുന്ന ലൊക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ക്ലൈമറ്റൊക്കെ ഓക്കെ ആയി വരികയാണെങ്കിൽ എല്ലാ ദിവസവും വൈകിട്ട് ഇവിടെ ക്യാമ്പ് ഫയർ ഉണ്ടാകുന്നതാണ്. നമുക്കപ്പോൾ ഇവിടെ ഈ ബംഗ്ലാവിനകത്തുള്ള 4 റൂംസിൻ്റെ അകത്ത് 3 റൂംസ് ഓപ്പൺ ആണ്, നമുക്ക് കണ്ടു നോക്കാം. ഇതിൻ്റെ അകത്ത് ഓരോ റൂംസും യുണീക്കാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിക്കും ഈ റിസോർട്ട് എന്ന് പറയുമ്പോൾ ഒരു എക്കോ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഇത് ഓൾറെഡി ഈ ലൊക്കേഷനിൽ വരുന്ന ജിയോഗ്രഫിക്കലായിട്ട് ഇതിൻ്റെ അകത്തൊരു പാറയുണ്ട്. അപ്പോൾ ഇത് ഈ പാറ പൊളിക്കാതെ തന്നെയാണ് ഇവർ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്യൂൺ സൈസിനുള്ള ഒരു ബെഡാണ് ഇതിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കോഫി മേക്കറും അതുപോലെ മോഡേൺ ആയിട്ടുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. നമുക്ക് ഇതിൻ്റെ അകത്ത് വാഷ്റൂം ഒന്ന് കാണാം. ഇത് ഷവർ വരുന്നത് ഓപ്പൺ ഷവർ ആണ് വരുന്നത്. നമുക്കപ്പോൾ ഈ റൂമിൽ നിൽക്കുമ്പോൾ ഈ റൂമിൻ്റെ അത് നോക്കി നമുക്ക് കാണാം വെള്ളം ഒഴുകുന്നത് കണ്ടോ. നമുക്കിപ്പോൾ ഇവിടെ നല്ല ഒരു ഭയങ്കര ആംബിയൻസ് ആണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നല്ല മഴയൊക്കെ വരുമ്പോൾ ശരിക്കും നന്നായിട്ട് വെള്ളം ഒഴുകും. അപ്പോൾ ഈ റൂമിൻ്റെ അത് നിൽക്കുമ്പോൾ നമുക്ക് ഈ റൂമിൻ്റെ അകത്തേക്ക് ഉണ്ടോ ഇത് കണ്ടോ. നമുക്ക് ശ്രദ്ധിച്ച് കാണാം വെള്ളം ഒഴുകുന്നു അത്രയും ഭംഗിയായിട്ട്. നമുക്ക് ഇത്രയും നല്ലൊരു ആംബിയൻസ് നമുക്ക് വേറെ എവിടെ പോയാലും കിട്ടത്തില്ല. ഇത്രയും പെർഫെക്റ്റ് ആൻഡ് കാം ആയിട്ടുള്ള സ്ഥലമാണിത്.
പ്രകൃതിയോട് അത്ര ഇണങ്ങി ചേർന്ന് ഉള്ളൊരു കൺസ്ട്രക്ഷനും ഡിസൈനുമാണ്. നമുക്ക് ഇവിടെ തന്നെയുള്ള മറ്റുള്ളൊരു റൂമുകൾ കണ്ടു നോക്കാം. ആ റൂം സെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ അതിൻ്റെ ബാത്റൂമും നമുക്കൊന്ന് കാണേണ്ട സംഭവം തന്നെയാണ്. അപ്പം ഞാൻ ആ ബാത്റൂം ഒന്ന് കാണിച്ചു തരാം. ഇത് ഒരു റൂമിലെ വാഷ്റൂമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിനകത്ത് ഈ നിലവിലുള്ള എക്കോ സിസ്റ്റത്തെ ഒരു രീതിയിലും ബുദ്ധിമുട്ട് ചെയ്യാതെ ഉള്ളൊരു എക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പാറ പൊളിക്കാതെ അങ്ങനെ തന്നെയാണ് ഇവിടെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോ റൂമിൽ നിന്നുള്ള വ്യൂ അതേപോലെ വ്യത്യസ്തമാണ്. അതേപോലെ നല്ല അത്രയ്ക്ക് നേച്ചറുമായിട്ട് അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റിസോർട്ട് തന്നെയാണത്. നമുക്ക് മിസ്റ്റിക് മായപ്പോട്ടിലെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോട്ടേജ് ഉണ്ട്, അതിൻ്റെ അകമൊന്ന് കണ്ടു നോക്കാം. അതിൻ്റെ അകം നമ്മൾ റിസപ്ഷനും മറ്റും കയറി വരുമ്പോൾ ഇവിടുത്തെ റിക്രിയേഷൻ ഏരിയ ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടോപ്പിലായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുന്ന കോട്ടേജ്. അത്യാവശ്യം കിങ് സൈസിൽ തന്നെയുള്ള കോട്ടും ബെഡുമാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഓരോ എല്ലാ സൈഡിലുള്ള വിൻഡോ കൂടെ നോക്കുമ്പോൾ അതേപോലെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള വ്യൂസ് തന്നെയാണ് വരുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ പൂൾ കാണാം, പൂൾ സൈഡ് റൂം തന്നെയാണ് വരുന്നത്. ഇത് നമുക്ക് വെള്ളം ഒഴുകുന്ന മറ്റേ അരുവി കാണാം. നമുക്കിതിൻ്റെ വാഷ്റൂം കൂടി ഒന്ന് കണ്ടേക്കാം. എങ്ങനെയാണ് ഈ റൂമിൻ്റെ ഡിസൈൻ വരുന്നത്? ഇതാണ് മറ്റേ മായപ്പൊത്ത് എന്ന് പറഞ്ഞ ലൊക്കേഷൻ പറഞ്ഞത്. ഇതാണ് ഇവിടെയാണ് മറ്റേ മലയുടെ മുകളിൽ നിന്ന് വെള്ളം താഴ്ന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇവിടെ വന്നാണ് ഈ വെള്ളം പൊങ്ങുന്നത്. അപ്പോൾ അതാണ് മായപ്പൊത്ത് എന്ന് പറഞ്ഞൊരു സ്റ്റോറി പറഞ്ഞതുകൊണ്ടാണ്. ഈ വെള്ളം വരുന്ന മുകളിൽ വേറെ മലയുടെ അവിടെ നിന്നാണ് വരുന്നത്, ഇത് വേറെ ഒഴുകി വരുന്നതാണ്. മിസ്റ്റിക് മായപ്പോട്ട് എന്ന ഈ പ്രോപ്പർട്ടി ഏറ്റവും സ്യൂട്ടബിളായിട്ട് വരുന്നത് നേച്ചർ ലവേഴ്സിനും അതേപോലെ കുറച്ച് ദിവസം റിലാക്സ് ചെയ്ത് നമ്മുടെ ജോലി തിരക്കുകളെ മാറ്റി വെച്ച് റിലാക്സ് ചെയ്ത് വന്നിരിക്കണം എന്നൊക്കെ താല്പര്യപ്പെടുന്നവർക്ക്. അപ്പോൾ ആദ്യമായിട്ട് വന്ന് സ്റ്റേ ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതേപോലെ ഹണിമൂൺ കപ്പിൾസിനും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ്. നമ്മുടെ ഇതുപോലെ ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് കാണാൻ പറ്റും അത്രയും മനോഹരമായ ലൊക്കേഷൻ തന്നെയാണിത്. മിസ്റ്റിക് മായപ്പോട്ടി എന്നുള്ള ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഒരു സ്പെഷ്യൽ റേറ്റിൽ ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.